ഹലോ ഫ്രണ്ട്സ്, സുജിത് ഭക്തന്റെ ഓൾ ഇന്ത്യ ടൂറിന്റെ ഫ്ലാഗ് ഓഫ് ആണെന്ന്. അപ്പോൾ അതൊന്ന് പങ്കെടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പേഴ്സണലി ഒരു ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, കാരണം ഞാൻ ഒരു ഫോളോവറാണ്. ഒരുപാട് വീഡിയോസ് പുള്ളി കണ്ടിട്ടുണ്ട്. സുജിത് ഭക്തന്റെ വീഡിയോസ് കണ്ടേക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, സലീഷ് എന്ന് പറഞ്ഞ സാർ ജംഗിൾ റിസോർട്ടിലെ സലീഷ്, അതേപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരെയും കൂടി ഒന്ന് പരിചയപ്പെടാനുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ നേരെ പോവാണ്, ലേ മെറിഡിയൻ എത്തിക്കൊണ്ടിരിക്കുന്നു, സ്ഥലങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ നല്ല തിരക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. പറ്റുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് വീഡിയോ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഫോട്ടോസെങ്കിലും മിനിമം എടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, കാര്യങ്ങൾ ഫ്ലാഗ് ഓഫ് എങ്ങനെയാണ് നടക്കണത്, എത്ര ആൾക്കാർ വന്നിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഈ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എൻഡ് വരെ കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പുതിയൊരു ചാനലാണ്. റൈറ്റ് സൈഡിൽ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഫ്രീ ആയിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ എല്ലാ വീക്കിലും 4-5 വീഡിയോസ് വെച്ചിടാറുണ്ട്. അപ്പോൾ കാണാം, സപ്പോർട്ട് ചെയ്യാം. നമുക്ക് നേരെ സുജിത് ഭക്തനെ കാണാൻ പോവാം. ഞാൻ ലേമറിനെ എത്തി. ഫ്രണ്ടിൽ തന്നെ സുജിത് ഭക്തന്റെ കാർ എക്കോ സ്പോട്ട് സെറ്റാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഈ ഒരു ട്രിപ്പിൻ്റെ ആ ഒരു തീമായിട്ടുള്ള സെനോട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ലോഗോ ഉണ്ട്, അവരുടെ ബ്രാൻഡ് സ്പോൺസേഴ്സിൻ്റെ ഉണ്ട്. അതേപോലെ തന്നെ അതെ നിങ്ങൾക്ക് സൈഡിൽ കാണാം, സെനോട്ടോ പ്ലാസ്റ്റിക്. അപ്പോൾ ഈ വണ്ടിയിലായിരിക്കും ആൾ പോണത്. ബാക്കി നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് നോക്കാം. ഓക്കെ, ഞാൻ പയ്യെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഈ ഒരു ഹോളിലാണ്, ലേമറഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഹോളാണ്. ഈ ഹോളിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയേക്കണം. ഇപ്പോൾ ചെറുതായിട്ട് സ്റ്റാർട്ടായി തുടങ്ങി. ഓരോരുത്തർ ഇങ്ങനെ മൈക്ക് വെച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ഇന്ത്യയിൽ വലിയൊരു എല്ലാ ഘട്ടത്തിലും ഇങ്ങനെ നിന്നൊരു സ്ഥലമാണ്. മൂന്നാർ എന്നാണ് നമ്മൾ തുടങ്ങിയത്. മൂന്നാർ എൻ്റെ ഒരു ലക്കി പ്ലേസ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പം യാത്ര മൂന്നാറിൽ നിന്ന് തുടങ്ങണം എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇന്നലെ മൂന്നാറിൽ ഡ്രീം ക്യാച്ചർ റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഞങ്ങൾ വൈകിട്ട് ഇവിടെ എത്തി. രാവിലെ ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടി നമ്മുടെ യാത്ര വീണ്ടും ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. ഞങ്ങൾ ചെന്നൈ പോകില്ല എന്ന് കാരണം, ഞങ്ങൾ കോയമ്പത്തൂരിൽ നേരെ തിരുപ്പതി നെല്ലൂർ വഴി വിശാഖപട്ടണത്തു നിന്ന് കൊൽക്കത്ത, അത് മറ്റേ പുരി ഒറീസ വഴിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ആ ചുഴലിക്കാറ്റൊക്കെ അടിച്ച് നിൽക്കുന്ന സമയമല്ലേ. അപ്പം ഹോപ്പ് എവരിത്തിങ് വിൽ ബി ഓക്കെ ഞങ്ങൾ ഇവിടെ ചെല്ലുമ്പോഴത്തേക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ആ വഴിയാണ് പോകുന്നത്. കൊൽക്കത്ത ചെന്നിട്ട് കൊൽക്കത്തയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്നുണ്ട്. കുറച്ച് അറ്റ്ലീസ്റ്റ് കൊൽക്കത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ആ ഒരു ട്രാമും പിന്നെ ആ ഒരു ഹൗറ ബ്രിഡ്ജ് ഒക്കെ അല്ലായി, പിന്നെ വിക്ടോറിയ മെമ്മോറിയൽ. അപ്പം അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് കൊൽക്കത്തയിൽ നേരെ സിലിഗുരി. സിലിഗുരി എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റ് ബംഗാളിൻ്റെ ഏറ്റവും മുകളിലുള്ള സ്ഥലമാണ്, നോർത്തിലുള്ള സ്ഥലമാണ് സിലിഗുരി. ശരിക്കും നമ്മുടെ മൂന്നാർ പോലെയുള്ള സ്ഥലമാണ് പിന്നെ അങ്ങോട്ട് വരുന്നത്, ഹിൽ സ്റ്റേഷൻസും മറ്റുമൊക്കെ. എൻ്റെ ഒരു ഐഡിയ ഉണ്ടോ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടേ ഇല്ല, എൻ്റെ ഒരു ഐഡിയ മാത്രമാണ്. സിലിഗുരിയിൽ ഞങ്ങൾ ഡാർജിലിംഗിൽ ജസ്റ്റ് ഒരു ദിവസം. അവിടെ ടോയ് ട്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, നമ്മുടെ ഊട്ടി മെട്ടുപാളയം റോഡിലുള്ള പോലെ തന്നെ ഒരു ടോയ് ട്രെയിൻ ഉണ്ട് ഡാർജിലിംഗിൽ. അതിൽ ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൽ യാത്ര ചെയ്യണം. അത് ജസ്റ്റ് ഒരു 1 അവർ സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ച് പോകുന്ന ഒരു ട്രെയിനാണ്. പിന്നെ കുറച്ച് മറ്റധികം കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ. പിന്നെ ഡാർജിലിംഗിൽ നിന്ന് ഞാൻ നേരെ പോകുന്നത് സിക്കിമിലേക്കാണ്. സിക്കിം തൊട്ട് മുകളിലുള്ള സംസ്ഥാനമാണ്. സിക്കിമിൽ ചെന്ന് കഴിഞ്ഞാൽ ഗാംഗ്ടോക്കിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് നോർത്ത് സിക്കിം ഭാഗത്തേക്ക് ഒന്ന് പോകണമെന്നുണ്ട്. നോർത്ത് സിക്കിം എന്ന് പറയുന്നത് നമ്മുടെ ലേ ലഡാക്ക് പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. നോർത്ത് സിക്കിമിൽ പ്രത്യേകിച്ച് ലാച്ചും ലാച്ചൻ ഗുഡോംബർ ലേക്ക് അങ്ങനെ കുറേ സ്ഥലങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അവിടേക്ക് പോയിട്ട് ഇഫ് എന്താ പറയുക, നമ്മുടെ കാലാവസ്ഥയും മറ്റുമൊക്കെ നമ്മൾ അനുവദിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ പോകാൻ സാധിക്കുകയുള്ളൂ. അവിടെ സ്നോഫോൾ ഉണ്ടെങ്കിൽ വിടില്ല. പിന്നെ അത് മാത്രമല്ല, അത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. പ്രൊട്ടക്റ്റഡ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് പെർമിറ്റൊക്കെ എടുത്തിട്ടേ പോകാൻ സാധിക്കുകയുള്ളൂ. മാങ്കൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് പെർമിറ്റൊക്കെ എടുക്കണം, കാരണം അതൊക്കെ ചൈന ബോർഡർ ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസ് അവിടെയുണ്ട്. ഈവൻ നാഥുല പാസിൽ പോകണമെന്നുണ്ടെങ്കിൽ പോലും, നാഥുല പാസ് എന്ന് പറഞ്ഞാൽ സിൽക്ക് റൂട്ട്, നമ്മുടെ ചൈനയുമായിട്ട് ബോർഡർ ഉള്ള സ്ഥലമാണ് നാഥുല പാസ്. അവിടേക്കൊക്കെ നമ്മുടെ വണ്ടിയുമായിട്ട് പോകാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. പല അവിടെ പല ആൾക്കാരെയും കോൺടാക്ട് ചെയ്ത് ശ്രമിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞ സ്ഥലങ്ങൾ ഒരു 5-6 ഡേയ്സ് സിക്കിമിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും ബംഗാളിലേക്ക് ഇറങ്ങി വന്നിട്ടേ നമുക്ക് ഭൂട്ടാനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഭൂട്ടാനിലേക്ക് ഫുൺഷോളിംഗ് എന്ന് പറഞ്ഞൊരു ബോർഡറിൽ ചെന്നിട്ട് വേണം നമുക്ക് ഭൂട്ടാനിലേക്ക് പോകാൻ. ഭൂട്ടാനിൽ പോയിട്ടൊരു 5-6 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 വീക്ക് നമുക്ക് ഭൂട്ടാൻ നന്നായിട്ടൊന്ന്
കാണണമെന്നുണ്ട്. കാരണം ഭൂട്ടാൻ എന്ന് പറയുന്നത് പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചിട്ട് നമ്മൾ ബോർഡർ കഴിഞ്ഞ് ഭൂട്ടാനിലേക്ക് പ്രവേശിച്ചാൽ തന്നെ നമുക്ക് ഒരു സ്വർഗത്തിലേക്ക് ഒരു ഫീലാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം അവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചർ, ഡ്രൈവിംഗ് സ്റ്റൈല്, ആളുകളുടെ മെന്റാലിറ്റി, മനോഭാവം എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ വണ്ടി ഓടിച്ച് പോകുന്നപ്പോൾ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അനാവശ്യം ആരും ഹോൺ അടിക്കില്ല, സിഗ്നലുകളില്ലാത്തൊരു രാജ്യം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയാലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അവിടെ സിഗ്നലുകളില്ല, കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ പോലീസ്. അത്രയ്ക്ക് ഡിസിപ്ലിൻഡ് ആയിട്ടാണ് അവിടുത്തെ ആൾക്കാർ വണ്ടി ഓടിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതൊക്കെ റിസർച്ചിൽ കിട്ടിയ ഇൻഫർമേഷൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്ക് പറഞ്ഞു തരണേ. അവിടെ ചെന്നിട്ട് അവിടെ 1 വീക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ബംഗാളിലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് ഞങ്ങൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് പോകുന്നില്ല. കാരണം നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പുറത്തോട്ട് ലേലഡാക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ തിരിച്ച് ബംഗാളിലേക്ക് ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ സിലിഗുരിയിൽ നിന്ന് നേപ്പാൾ ബോർഡറിലേക്ക് നേപ്പാളിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് നേപ്പാളിൽ കാഠ്മണ്ഡു, പൊക്ര അങ്ങനെ ഒരു 4-5 ഡേയ്സ് നേപ്പാളിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ലക്നൗ, ആഗ്ര, ന്യൂഡൽഹി വഴി ശ്രീനഗറിൽ ചെല്ലും. ശ്രീനഗറിൽ നിന്ന് ലേയിൽ നിന്ന് ലഡാക്ക് ഏരിയ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് അതെല്ലാം ഒരു 10-15 ദിവസം എടുക്കും ആ ഭാഗം എക്സ്പ്ലോർ ചെയ്ത് റോത്താങ് പാസ് തുറന്ന് സഞ്ചാരയോഗ്യമാണെങ്കിൽ തിരിച്ച് റോത്താങ് പാസ് വഴി ഇറങ്ങി മണാലിയിൽ വന്നിട്ട് ഡൽഹി വന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരിക എന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു 45 ഡേയ്സിൽ നിൽക്കും എന്ന് ഞങ്ങൾക്ക് ഒരു റഫ് ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഇങ്ങോട്ട് വന്നു ഞാൻ മാത്രം ഒറ്റയ്ക്ക് ഒന്ന് സംസാരിച്ചാൽ പോരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ബേസിക് പ്ലാൻ, വർക്കൗട്ട് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. കംപ്ലീറ്റ്ലി എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് ഒരു തണുത്ത മേഖലയിലേക്കാണ് നമ്മളെല്ലാവരും പോകുന്നത് അല്ലേ. അല്ലേ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, മൈക്കൊക്കെ പാസ് ചെയ്ത് ചോദിക്കാം. എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. വി ആർ റെഡി ടു ആൻസർ. ട്രിപ്പുമായിട്ട് റിലേറ്റഡ് ആണോ എന്നില്ല, എന്താണെങ്കിലും ചോദിക്കാം. മെയിൻ എന്താ പറയാ, ഒന്നുമില്ലാത്ത ഞങ്ങളുടെ ഒരു കുട്ടി റിസോർട്ടിനെ ഒരു വലിയൊരു ലെവലിലേക്ക് കൊണ്ടുവന്ന മഹത് വ്യക്തിയാണ് മെയിൻ എന്താ പറയാ, ഒന്നുമില്ലാത്ത ഞങ്ങളുടെ ഒരു കുട്ടി റിസോർട്ടിനെ ഒരു വലിയൊരു ലെവലിലേക്ക് കൊണ്ടുവന്ന മഹത് വ്യക്തിയാണ് ചുമതല. ചിലപ്പോ ശുചിത്വമായി ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള റിസോർട്ട് ഞങ്ങളുടെ തോന്നുന്നുള്ളൂ. ഇനി പിന്നെ ഫാർമസി കൊടുക്കണതുകൊണ്ട് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ, കാരണം മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ഗസ്റ്റുകൾ വരാറുണ്ട്. അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ഗസ്റ്റുകൾ വരുമ്പോ അപ്പൊ ഞങ്ങളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ താഴെ വന്ന് കിടക്കുമല്ലോ, അതിൽ അവരെല്ലാവരും വന്നിട്ട് പറയും ഇവർക്ക് പുള്ളിക്കാരുടെ പേര് അവർക്ക് അറിയില്ല, അവർ പറയുമ്പോൾ അവർ മലയാളി ചെയ്തിട്ടില്ല ഒരു സാധനം, മലയാളി ചെയ്തിട്ടില്ല ഒരു അതായത് അവര് പറയാറില്ല പുള്ളിക്കാരുടെ പേരറിയത് കൊണ്ടാണ് പറയുന്നത്. ആ ഒരു അത് ഭയങ്കരട്ടാ, കാരണം അതിൽ അവർക്ക് അവരിപ്പോ ഒരു മോഡൽ ഗസ്റ്റ് വരുമ്പോ നമ്മൾ ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങളും ചോദിക്കണം. ഇപ്പോ 2 ദിവസമായിട്ട് അവിടെ 2 ബസ് ആളുകൾ നമ്മളുടെ 13 റൂം ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. 2 ദിവസം അവർ വന്നോളം വന്ന് പറയുന്ന കാര്യങ്ങൾ, എനിക്ക് ഈ സ്ഥലത്തോട്ട് പോകണം, ഷോളിയൂർ പോകണം. അപ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നത് എനിക്ക് ഇങ്ങനെ സ്ഥലം അറിയാം, കാരണം മറ്റുള്ള ഇപ്പൊ ബ്ലോഗേഴ്സ് എന്നറിയുന്നുണ്ടെങ്കിലും വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് ചുമ്മാ ഓടിച്ചു പോകലാണ്, ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതാണ്, ഇവിടെ ചെന്നാൽ ഇതാണ്. അപ്പൊ നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ അതെല്ലാം കറക്റ്റ് ആയിരിക്കും. ഒരെണ്ണം കൂടി ഇതുവരേക്കും പുള്ളിക്കാരൻ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിട്ടില്ല. മാക്സിമം ഇത് കാണുന്ന വ്യൂസിന് ഏറ്റവും നല്ല രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് സെലക്ട് ചെയ്യാറ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിലുപരി എനിക്ക് ഏറ്റവും കൂടുതൽ NRI ഗസ്റ്റുകളെ തന്നിട്ടുള്ളത് മുതലാളിയുടെ ഇത് കൊണ്ടാണ്. ഓസ്ട്രേലിയ പിടിച്ചിട്ടേ ഇപ്പൊ എന്നെ കൂടി സെൽഫി ഇട്ടിട്ടില്ലേ, ഗുളിഗ്ലാസ് വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. കാരണം അതിരാവിലെ ഞാൻ ഗുളിഗ്ലാസ് വെച്ചിട്ട് പുറത്തിറങ്ങാറുള്ളൂ, കാരണം വൈകുന്നേരം സ്വഭാവം പൊട്ടിയാണ്. അതുകൊണ്ട് അപ്പൊ ഇന്ന് വരുമ്പോ മറ്റേ ചില്ലി ബസിന്റെ ചില്ലിന്റെ സൈഡിൽ വരുന്നത്. അപ്പൊ ഒരു തീരെ കൊണ്ട് വന്നിട്ട് ചോദിച്ചു ചേട്ടൻ മറ്റേ ആള് കുഴപ്പമില്ല സ്വന്തം പുള്ളിക്കാർക്ക് എന്നോട് പേരെ ചോദിച്ചു, ഞാൻ അപ്പഴേക്കും വിസിറ്റ് കാർഡ് എടുത്ത് കൊടുത്തു ഇരുന്നോട്ടെ നീ ഇരുന്നോട്ടെ. അപ്പോ ഒരു സ്ഥലത്ത് പോകുമ്പോ നമ്മളെ ഫേസ് അറിയുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊടുത്ത മുതലാളി സ്പെഷ്യൽ താങ്ക്സ്. അപ്പോ എന്റെ വാർത്തകൾ ചോദിക്കുമ്പോ, അപ്പോ നമ്മളുടെ പെട്ടാവൽ കീറ്റിന്റെ
എല്ലാവരും തന്നെ നമ്മുടെ റിസോർട്ടിലേക്ക് വരുമ്പോൾ സ്പെഷ്യൽ ഓഫർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുപോലെ എന്നെ വിളിച്ചു നോക്കട്ടെ, അപ്പോഴാണ് ഞാൻ ഓഫർ തരപ്പെട്ടത്. നേരിട്ട് കമ്പനിക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു ഓഫർ തരില്ല, എന്നെ വിളിച്ചോളൂ. അപ്പൊ സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതില്, എല്ലാവരും കാണാൻ പറ്റിയതില് സന്തോഷം. എന്റെ പേരൊന്നും അറിയില്ല, എന്റെ പേര് സലീഷ് നക്ഷത്ര മകം. നീ കല്യാണം കഴിച്ച സാധനം അറിയില്ല, നിങ്ങൾ എവിടെയാണ് നിങ്ങളെ പോലെ. ഈ രണ്ട് സാധനം നമുക്ക് പറ്റി, അമ്മരോട് ചോദിച്ചു നീ എവിടെ ചോദിച്ചു, രണ്ടു കൊല്ലം വീട്ടിൽ പോയി. പിന്നെ ഇപ്പൊ അമ്മ ചോദ്യം നിർത്തി, അടുത്ത് നീ അടുത്ത ആരെങ്കിലും സംസാരിച്ചു. ഞാനും ചോദിച്ചു സുജിത് ഭായിയുടെ അടുത്ത് ഒരു ചോദ്യം, ആ ചോദ്യം ഇതാണ്. സുജിത് ഭായ്, ഞാൻ ആനുവരാണ്, പേരനുരാജ്. അപ്പോൾ താങ്കളുടെ ഫോളോവറാണ്, ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കൺഗ്രാറ്റ്സ് ഇത്രയും വലിയൊരു എഫേർട്ട് എടുക്കുന്നതിന്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന കാശിന് ഇപ്പോൾ പോയി വരുമ്പോൾ നല്ലൊരു ക്യാഷ് എക്സ്പെൻസ് ഉണ്ട്. ഇത്രയും ക്യാഷും കൊണ്ട് നിങ്ങൾക്ക് ഒരു എബ്രോഡ് ട്രാവൽ ചെയ്യാം, പ്രത്യേകിച്ച് ഒരു യൂറോപ്പ് നല്ലൊരു കൺട്രി നോക്കി നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, നല്ല വിഷ്വൽസ് കിട്ടും. എന്തുകൊണ്ടാണ് ഇത്രയും ഡേയ്സ് എടുത്തിട്ട് ഇന്ത്യ മൊത്തം കവർ ചെയ്യാനുള്ള ആ ഒരു എഫേർട്ടിനെ നിങ്ങൾ പ്രേരിപ്പിച്ചത്? അതും ഈ കാറിൽ. ഇപ്പൊ ഒരു ചേട്ടൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, മലപ്പുറത്ത് നിന്ന് രാവിലെ 4 മണിക്ക് വന്നാണ്. ഏതായാലും ആ ചേട്ടൻ എവിടെയായിരുന്നു 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞ ചേട്ടനോട്? ചേട്ടൻ വരുന്നായിരുന്നു ജംഷേദ്, നമുക്കും ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല സ്ഥലത്ത് വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല ഐഡിയ കൊടുക്കുക. ഓക്കെ, ഈ യൂറോപ്പിന്റെ കാര്യം ഞാനും സുജിത്തിന്റെ അടുത്ത് പറഞ്ഞു. ആദ്യം നമ്മുടെ രാജ്യം കണ്ടു തീർത്തിട്ട് അല്ലേ നമുക്ക് നമ്മുടെ രാജ്യത്ത് എല്ലാ തരം ഈ യൂറോപ്പില്, ഞാൻ യൂറോപ്പിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്, സ്വിറ്റ്സർലൻഡൊക്കെ പോയിട്ടുണ്ട്. ഈ സ്വിറ്റ്സർലൻഡിലെ തന്നെ ഫ്രാൻസിലെ തന്നെ അതുപോലത്തെ ടെറൻസ് നമ്മൾ ഷിംല മണാലി ആ ഏരിയയില് ക്ലൈമറ്റ് ഉള്ള സമയത്ത് കിട്ടും. അതിലും മനോഹരമായിട്ട് എല്ലാ ടെറൻസും ഉണ്ട്. നമുക്കിപ്പം ഡെസേർട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാജസ്ഥാൻ ആ ഏരിയ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും. നമ്മളിവിടുത്തെ ട്രോപ്പിക്കൽ നല്ല ക്ലൈമറ്റ് ഉണ്ട്, എല്ലാ തരം ക്ലൈമറ്റും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇന്ത്യ മൊത്തം കണ്ടുപിടിച്ചിട്ടല്ലേ നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകുന്നല്ലേ നല്ലത് അല്ലേ. ഈ 45 ദിവസം കൊണ്ട് നമ്മൾ ആകെ കവർ ചെയ്യാൻ പോകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ സിക്കിം, ജമ്മു, ഹിമാചൽ, ഈ 3 സംസ്ഥാനങ്ങളേ ഉള്ളൂ. ഇത് ഈ പറയുന്ന ഈ പോകുന്ന സ്ഥലങ്ങളിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഓഫ് റോഡ് വെഹിക്കിൾസ് വേണ്ടതുണ്ട്. നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ള എന്താ പറയണ്ട റിസോഴ്സസ് വെച്ച് നമ്മൾ മാക്സിമം കവർ ചെയ്യാനും ഏറ്റവും നന്നായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഒരു ഡ്രീമാണ് എല്ലാ വണ്ടി ഓടിക്കാൻ ഹരമുള്ള എല്ലാ ആളുകളുടെയും ഡ്രീമാണ് ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് പറയുന്നത് അല്ലേ. അതിപ്പോ ബൈക്കാണേലും ഏത് വണ്ടിയാണേലും, അപ്പൊ അത് ഉള്ള വണ്ടിയും കൊണ്ട് ഉള്ള വണ്ടിയുടെ നമ്മുടെ കയ്യിലുള്ള വണ്ടിയുടെ പെർഫോമൻസ് വെച്ചിട്ട് പോകാൻ പറ്റുന്ന റോഡുകളിലെല്ലാം പോയിട്ട് വണ്ടി ഓടിച്ചിട്ട് വരണം. അങ്ങനെ സമയം ഒരു വലിയ ഫാക്ടറാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് എന്റെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. എമ്മിലിനെ സംബന്ധിച്ച് എമ്മിൽ 1.5 മാസം ലീവ് എടുത്തിട്ടാണ് വരുന്നത്, അത് ശമ്പളം പോലും കിട്ടൂല അല്ലേ. ഒരുപാട് പേര് ഇങ്ങനെ ഫേസ്ബുക്കിലൂടെ ചോദിക്കുന്നത് എന്താ ജോലി, എങ്ങനെയാണ് ഈ ഫോണൊക്കെ എടുക്കുന്നത്, എവിടുന്ന ഈ വരുമാനം എന്നൊക്കെ ഉള്ള കാര്യം പറയാം. നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ഞാൻ ഇൻഫോ പാർക്കിൽ 6 വർഷമായിട്ട് ജോലി ചെയ്യാണ്. ഇൻഫോ പാർക്ക് ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ്, US ഫേം ആണ്, എമിഗ്രേഷൻ ലോ ഫേം ആണ്. അവിടെ 6-6 ഇയേഴ്സ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഇതിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ലീവ് എടുത്ത്, LOP ആണ്, ലോസ് ഓഫ് പേ ആണ്. എന്നാലും അത് നമുക്ക് എനിക്കത് ഭാഗ്യം കൊണ്ട് കമ്പനി അലോ ചെയ്തു. കമ്പനി എനിക്ക് സ്പോൺസർ, മീൻസ് സ്പോൺഷിപ്പ് അല്ല, എനിക്ക് ടീഷർട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തതിൽ ഞാൻ ഫ്രാഗ്മെന്റ് അറിഞ്ഞു, എൻ്റെ എംപ്ലോയറിന് ഞാൻ നന്ദി പറയുന്നുണ്ട് അല്ലേ. അത് പ്രത്യേകം പറയണല്ലോ. അപ്പോൾ അങ്ങനെയാണ്. നീ എന്താണ് അടുത്ത? എൻ്റെ അങ്ങളുടെ കമ്പനി കേട്ടോ, അങ്ങനെ പറയാം, അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. മിസ്റ്റർ സുജിത്ത് എങ്ങനെയും ഒരു സംഗതി ചെയ്യുന്നു എന്ന് പറഞ്ഞു. സുജിത് മാത്രമല്ല, സുജിത്തിനൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയാണ് ശ്വേത. അപ്പോ സുജിത്ത് സുജിത്തിന്റെ ഒരു സുഹൃത്തുമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു സംഗതി കാണാൻ പോകുന്ന രാജ്യം മുഴുവൻ തീർന്ന് കറങ്ങുന്നതല്ല, അതിൽ കൂടി ധാരാളം പഠിക്കാനാണ് അല്ലേ. പഠിക്കാനും ആ പഠിച്ചതെല്ലാം നമുക്കൊക്കെ തരാനും വേണ്ടി പഠിക്കാതെല്ലാം എങ്ങനെയൊരു സംഗതി, വളരെ ഇങ്ങനെ സംഗതി ചെയ്യുന്നതിൽ വളരെ 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 നല്ല കാര്യമാണ്. എൻ്റെ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൃഷിയുണ്ട്, യഥാർത്ഥത്തിൽ തെങ്ങ് വരെയുണ്ട്, കുറച്ചടക്കം തെങ്ങ് വരെയുണ്ട്. അത് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരാഴ്ചത്തേക്ക് എൻ്റെ ഓഫീസിലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്, വിദേശത്ത് പോലും ഇതിനെ എങ്ങനെയാണ് എന്താണ് അതിനെന്ത് വരുന്ന ചെയ്യണം
ഞാനവിടെ വലിയ പ്രശ്നമില്ല. നമ്മളിപ്പോ ക്യാഷ്വൽ ആയിട്ട് തൃശ്ശൂര് ഡാ വിളിച്ചാൽ ക്യാഷ്വൽ ആണ് തൃശ്ശൂർ അല്ലെ, തൃശ്ശൂർ ക്യാഷ്വലുകളെ വേണം. ഈ വാദം വിളിയില്ലേ, വാദം വിളിച്ചു കഴിഞ്ഞാൽ അവിടെ തമിഴ്നാട്ടിലെ ഏറ്റവും മര്യാദയുടെ വാക്കല്ലേ. ഇത് വലിയൊരു വിഷയമാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങളിപ്പോ രാജ്യങ്ങളിൽ കൂടെ പോയിട്ട് പെടാൻ പോകുന്ന പെടലേ ഉള്ളൂ. എനിക്ക് ഹിന്ദി അറിയില്ല, അമിലിന് ഹിന്ദി അറിയില്ല, രണ്ടുപേർക്ക് തൊടാത്ത ഹിന്ദി മലമേ. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ട്, അത് വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. എനിക്ക് ഹിന്ദി അറിയില്ല, അമിലിന് ഹിന്ദി അറിയില്ല, രണ്ടുപേർക്ക് തൊടാത്ത ഹിന്ദി മലമേ. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ട്, അത് വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. എനിക്ക് പേടിയാണ് എടുക്കടാ. ഓക്കെ, ആ ചേട്ടാ പറഞ്ഞു. എന്റെ പേര് ഡോക്ടർ ഷാഫി. അപ്പോ നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് കാശ്മീർ വരെ 2018 സെപ്റ്റംബറിൽ ഒരു 30-year-old അംബാസിഡർ കാറിൽ. ഡെന്റിസ്റ്റ് അല്ലേ? അല്ല, ഞാൻ MBBS ഡോക്ടറാണ്. വേറൊരു ഡെന്റിസ്റ്റ് ഒരു ഡോക്ടർ പോയായിരുന്നു. നമ്മള് 30-year-old ഒരു അംബാസിഡർ കാറിലാ. ഓക്കെ, അപ്പോ ലാസ്റ്റ് മന്ത് ഫാസ്റ്റ് ട്രാക്ക് ഏപ്രിൽ ഇഷ്യൂല് നമ്മുടെ ഇത് വന്നിട്ടുണ്ട് ഫാസ്റ്റ് ട്രാക്ക് മനോരമയുടെ. ഓക്കെ, അപ്പോ എനിക്ക് ചോദിക്കാനുള്ളതൊന്നുമില്ല. 45 days ജേർണിയാണ്, എങ്ങനെയായാലും കുറെ നല്ല കുറെ വീഡിയോസും കിട്ടും, താങ്കൾ കുറെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഒരു മെഡിസിൻ പ്രൊഫഷനിൽ ഒന്നുകൊണ്ട് ചോദിക്കുക സാറ്, ഇപ്പോൾ റോട്ടറി ക്ലബുമായിട്ട് സഹകരണമുണ്ട്, ഒരു സ്മോൾ പെർസെന്റ് നമുക്ക് കുറച്ച് ചാരിറ്റിക്ക് വേണ്ടി ഇച്ചി കോൺട്രിബ്യൂട്ട് ചെയ്യാം, ഇൻകം കിട്ടുന്നേ. ഞാന് ഏകദേശം 1,80,000 നമ്മള് ചിലവൊക്കെ പോയതാ. നമ്മള് നമ്മുടെ കേരള ഫ്ലഡിന് വേണ്ടിയിട്ട് CM അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ 10,000 നോട്ടീസ് ഒക്കെ അടിച്ച് അത്യാവശ്യം ക്യാമ്പയിൻ നടത്തി 8 lakh നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയായിരുന്നു. നമ്മള് തോമസ് ഐസക് സാറിനെ കണ്ട് അത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ചോദിച്ചിരുന്നുള്ളൂ, അപ്പൊ നമ്മള് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻകം വരുന്നുണ്ടല്ലോ സാർ. സാർ അത് 45 days എന്തായാലും ഇത്രയും വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. സുഹൃത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ, അദ്ദേഹം നല്ലൊരു സംഭവമാണ് ചെയ്യുന്നത് പുള്ളി. അപ്പോ അത് ശരിക്കും എന്നെ പുള്ളി ഗസ്റ്റ് ആയിട്ട് വിളിച്ചതാണ്, ഞാൻ ചാരിറ്റി ചെയ്യാൻ പോയതല്ല. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, നമുക്ക് വീഡിയോ ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഈ വേഗം റെസ്പോൺസ് ഇഷ്ടം പോലെ ആളുകള് പുള്ളിയെ സഹായിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ഇപ്പൊ മുതലാളി എടുത്തു, മുതലാളി ഇങ്ങനെ തവണ വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടിരിക്കാം. പിന്നെ നമുക്കിവിടെ കുറച്ച് ടീഷർട്ട് ഇരിപ്പുണ്ട്, ഒരു 11 ടീഷർട്ട്സ് ഇരിപ്പുണ്ട്. ഈ 11 ടീഷർട്ട്സ് നമുക്ക് വന്നിരിക്കുന്ന കുറച്ച് ആളുകൾക്ക് എനിക്ക് കൊടുക്കണം. അതെങ്ങനെ കൊടുക്കും എന്ന് ചോദിച്ചാല് ലാസ്റ്റും ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് അറിയാവുന്ന ആൾക്കാർ ആ ക്വസ്റ്റ്യൻ, ഞാൻ ചോദിക്കുന്ന വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതറിയാവുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കൈവെക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ. എൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ഏതാ കിടക്കണമെന്ന് അറിയാം? ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ ദേ അവിടെ ആൾ കൈവെക്കിയിട്ടുണ്ട്. ഒന്ന് എഴുതിയേ, ഏത് വീഡിയോ? എയർപോർട്ടോ? അല്ല, അതല്ല, ഇപ്പൊ കിടക്കുന്ന ഇപ്പൊ ചാനലിൽ കിടക്കുന്ന ഫസ്റ്റ് വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ്. അല്ല, അത് എന്ത് വീഡിയോ ആണെന്ന് അറിയാം? അല്ല, ചേറ ഫോൺ ചെയ്ത് ഫോൺ എടുത്ത് നോക്കും. ചാനൽ എടുത്ത് സോർട്ട് ഔട്ട് ചെയ്ത് ആദ്യം പറയുന്ന ആൾക്കൊരു പൈസ കിട്ടുമെന്ന് കരുതി യൂട്യൂബിലേക്ക് ഇറങ്ങാതിരിക്കുക. യൂട്യൂബിലേക്ക് ഇറങ്ങിയ ആത്മാർത്ഥമായിട്ട് വീഡിയോകൾ ചെയ്യുക. അത് എന്താണെന്നുണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് നല്ല ഓർഷൻ നല്ല കണ്ടന്റ് ഉള്ള വീഡിയോകൾ ചെയ്യുക. നല്ല കണ്ടന്റ് ഉള്ള വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കൊരു സക്സസ് ഉണ്ടാവും. അതേപോലെ തന്നെ പെട്ടെന്നുള്ള വളർച്ച ആഗ്രഹിക്കാതിരിക്കുക, ഗ്രാജുവലി ഗ്രോ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് പെട്ടെന്ന് നമ്മളൊരാൾ ഭയങ്കര ഒരു ഹൈപ്പിലേക്ക് വളർന്നു കഴിഞ്ഞാൽ അതേ ഹൈപ്പിൽ താഴെ വരും. അപ്പൊ ഗ്രാജുവലി ഗ്രോ ചെയ്യാൻ ശ്രമിക്കണം. ഇപ്പൊ ഞാനിപ്പോ എന്നെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോ കഴിഞ്ഞ 10 വർഷമായിട്ട് ബ്ലോഗിങ്ങിലുണ്ട്. അവിടെയിരിക്കുന്ന ടോണി ചേട്ടനൊക്കെ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ടൊക്കെ ബ്ലോഗിങ്ങിലുള്ള ആളാണ്. അപ്പൊ അവരൊക്കെ ബ്ലോഗിങ് ചെയ്യുന്ന ആൾക്കാരാണ്, എന്നെക്കാട്ടിലും ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ആയിരിക്കുന്നത്. അപ്പോ നമ്മള് ബ്ലോഗിങ്ങിന്
ബ്ലോഗിങ്ങിൽ എനിക്ക് ആനവണ്ടി ഉണ്ടായിരുന്നു, വേറെ ഒന്ന് രണ്ട് വെബ്സൈറ്റുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്നും വീഡിയോയിലേക്ക് വന്നത് റീസെന്റ്ലി ആണ്, ഇപ്പം ഒരു രണ്ട് വർഷം ആയതേ ഉള്ളൂ ടെക് ട്രാവലിൽ തുടങ്ങിയിട്ട്. ആ രണ്ട് വർഷം കൊണ്ടാണ് നമുക്കിപ്പം യൂട്യൂബിൽ ഇപ്പം 4.35 എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി ഞാൻ നോക്കിയില്ല, ആ അത്രയും സബ്സ്ക്രൈബേഴ്സ് ആയി. ഫേസ്ബുക്കിൽ നമുക്ക് അത്രയും തന്നെ ഫോളോവേഴ്സ് ഉണ്ട്. ആ ഒരു രീതിയിൽ ഗ്രാജുവലി ഗ്രോ ചെയ്ത് പോകാനാണ് എനിക്ക് താല്പര്യം, എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം. എവിടെയെങ്കിലും ഒരു ഹൈപ്പ് കാണുവാണെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്, കാരണം ആ ഒരു ഹൈപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു ടെൻഷനാണ്, അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളത്. സോ ഓൾവേസ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് സന്തോഷമായിട്ട് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അവിടെ ഒരു സക്സസ് ഉണ്ടാകും, അത് ഉറപ്പായിട്ടും. ദേഷ്യം വരും, പിന്നെ ഞാൻ ഒരു സാധാരണ മനസ്സിലായി ദേഷ്യം വരും. ഫൈസല ആ വണ്ടിയുടെ പുറകില് രണ്ട് നമ്പർ എഴുതി വെച്ചിരുന്നു, രണ്ട് നമ്പർ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കോൾ ചെയ്യേണ്ട നമ്പര് MLA സിമ്പിളാണ് ഇരുന്നത്, അത് ഇട്ടിട്ടില്ല ഇതുവരെ. മറ്റൊന്ന് ഒരു വാട്സപ്പ് നമ്പറാണ്, അപ്പൊ അതിൽ ധാരാളമാണ്. എനിക്ക് ഇന്ന് രാവിലെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒരു 1500 മെസ്സേജുകൾ കാണും. ഇതെല്ലാം കൂടെ ഞാനിങ്ങനെ വായിച്ചു നോക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല ഇതുവരെ. അത് ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കുറേ മെസ്സേജുകൾ, കുറേ മിസ് കോൾസ് വാട്സപ്പിൽ, ആ ഫോണിൽ ആ നമ്പറിൽ ഇൻകമ്മിങ് വരില്ല, കോൾ വരില്ല, വാട്സപ്പ് മാത്രമേ ഉള്ളൂ. എന്താണോ അവരെ അതിന് റിപ്ലൈ ചെയ്താലും ആദ്യം മര്യാദയ്ക്ക് കുറേ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്, അവർ കുറച്ച് അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവനങ്ങ് ടെമ്പർ തെറ്റിപ്പോയി. ഇങ്ങനെ എന്താണോ അവരെ നിനക്ക് റിപ്ലൈ ചെയ്താലും ഞാൻ ഇത്തരത്തിൽ ടെമ്പർ തെറ്റിപ്പോകുന്ന ആൾക്കാർ ഇഷ്ടംപോലുണ്ട്, അങ്ങനെ ഇഷ്ടംപോലുണ്ട്. വ്യക്തിഹത്യകൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഫേസ്ബുക്കിലാണ്, ഫേസ്ബുക്കിലാണ് ശരിക്കും ഏറ്റവും കൂടുതൽ. ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഞാൻ ഒരേ സമയം യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ അപ്ലോഡ് ചെയ്ത ഒരാളാണ്, ഇത് രണ്ടിലും നല്ല റീച്ച് കിട്ടും. പക്ഷെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ഓഡിയൻസ് വീഡിയോ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്, കുറച്ചുകൂടെ ലോയലാണ്. ഫേസ്ബുക്കിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിനിടയ്ക്ക് കാണുന്നതല്ലേ മിക്കവരും, കൂടുതൽ ആൾക്കാരും. അപ്പൊ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലാന്നു പല ആൾക്കാർ പലതരത്തിലുള്ള കമന്റ്സുകൾ മോശമായിട്ടൊക്കെ ഇടാറുണ്ട്. ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റുകൾ വരാറുള്ളത്, യൂട്യൂബിനെക്കാട്ടി കൂടുതലായിട്ട്. യൂട്യൂബിലും വരും, എന്നാലും ദാറ്റ്സ് ഓക്കെ. പിന്നെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ആ ഒരു സെൻസിൽ അങ്ങ് എടുത്ത് മാറ്റും, ചിലപ്പോൾ ദേഷ്യം വരും, എന്ത് ചെയ്യാനാ, തെളിവിടിക്കാൻ പറ്റില്ലല്ലോ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇവർ രണ്ടുപേരെയും യാത്ര അയക്കുന്നത്. ഇപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞുകൂടെ ഇപ്പോൾ ചെറിയൊരു ഫോട്ടോ സെഷനാണ്, കാരണം സുജിത് ഭായിയുടെ ആഗ്രഹപ്രകാരം വന്ന എല്ലാവരും കൂടി ഒരു ഫോട്ടോ സെഷൻ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ പയ്യെ ഫ്ലാഗ്സൊക്കെ റെഡി ആയിട്ടുണ്ട്, ഫോർ ടീമാണ് ഫ്ലാഗായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതേ പയ്യെ സുജിത് ഭായി ഇറങ്ങി വന്നു, എമ്മിൽ വന്നു, അപ്പോൾ അങ്ങനെ ശ്വേത അടുത്തുണ്ട്. അപ്പോൾ ഇവർ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ ഇവിടുന്ന് ലീവാവും, ഇപ്പോൾ കാറിലേക്ക് കയറാൻ പോകുന്നു. ഇപ്പോൾ എന്തായാലും ഇവർക്ക് ഓൾ ദി ബെസ്റ്റ് നമുക്ക് നേരാം, പോയി സക്സസ് ആയിട്ട് പറ്റുള്ളവരും. ഓക്കെ, അപ്പോൾ അതേ ഇവർ കയറി കഴിഞ്ഞു, പയ്യെ കാറെടുക്കുന്നു. ഇവിടെ ഫ്ലാഗായിട്ട് ഇവരുടെ രണ്ടുപേരുടെയും വൈഫ് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. രണ്ടുപേരും അപ്പുറം അപ്പുറം ഫ്ലാഗ് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾ സെറ്റാണ്. ഇനിയിപ്പോൾ ഇവരിനി പയ്യെ അതേ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞു, ഇനി പയ്യെ ഫ്രണ്ടിലേക്ക് എടുക്കും, ഫ്ലാഗ്സ് റേസ് ആവും, ഇവർ ഇവിടുന്ന് യാത്ര ആവുകയാണ്. നിങ്ങൾക്ക് കാണാം. ഓക്കെ, ശ്രദ്ധേയ മൂവി പോകുന്നു, എല്ലാം സെൽഫി എടുക്കുന്നു, ക്യാറ്റ് പറയുന്നു, അങ്ങനെ ഒരുപാട് കലാപം ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അവർ പോവാണ്, കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് എൻ്റെ വരെ കാണാം. ഓക്കെ, അപ്പൊ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് ഞാൻ കാറ് പയ്യെ എടുത്ത് വീട്ടിലേക്ക് പോയാണ്. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്, കാരണം ഒരുപാട് കാര്യങ്ങൾ കൂടി സംസാരിച്ചു, ഞാൻ നിങ്ങളിലേക്ക് ഫുൾ എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും മെയിൻ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരുപാട് ആൾക്കാർ, ഒരുപാട് എന്ന് പറഞ്ഞാൽ ആളുടെ വീഡിയോ കൊണ്ട് ഒരുപാട് പേർക്ക് സഹായം ആയിട്ടുണ്ട്, ഒരുപാട് പേര് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, ബിസിനസ് ആയാലും പേഴ്സണലി ആയാലും. ഇതൊക്കെ നമുക്ക് ആ വന്ന് അവരൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ മനസ്സിലായി. എന്നാലും നല്ലൊരു പേഴ്സണാലിറ്റി, ഇപ്പോൾ പുള്ളിയുടെ കൂടെ ഇപ്പോൾ എമ്മിലായാലും നല്ലൊരു മനുഷ്യൻ പരിചയപ്പെട്ടു, അതാണ്. അപ്പോൾ നിങ്ങളെന്തായാലും ആളുടെ വീഡിയോ ഫുള്ള് കാണാം. എനിക്ക് തോന്നുന്നു ഡെയിലി ഡെയിലി അപ്ലോഡ് ഇല്ലെങ്കിലും നമുക്ക് ദിവസം കഴിഞ്ഞിട്ടെങ്കിലും അപ്ലോഡ് കിട്ടും, കാരണം പോകുന്ന വഴിക്ക് നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല.
നോക്കാം. നല്ലൊരു വ്യത്യസ്തമായ ഒരു ട്രാവലോഗ് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് സുജിത് ഭായ്, എമിൽ അടിപൊളിയാക്ക്, തകർക്ക്. അപ്പം ശരി, അപ്പം എല്ലാവരും മറക്കണ്ട, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. താങ്ക് യു.